തിരിച്ച് തിരിച്ച് പെറുക്കി അല്ലേ പെറുക്കില്ല പെറുക്കില്ല അവിടെ വെച്ച് കടിക്ക് അവിടെ വെച്ച് കടിക്ക് 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 അതാണ് ഗൈസ് നമ്മൾ അടുത്ത സർപ്രൈസ് എത്തിയിട്ടുണ്ട് ഹലോ ഹൈ ചങ്ങായിമാരെ ജേണി സാപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരാള് കാണുന്നില്ല കാണുന്നില്ല പേരെന്തയ്യോ എന്റെ കാക്ക കേട്ടോ വേറെ ആരും അല്ല മറ്റേ ആള് പോയി അടുത്ത ആളെത്തി അടക്ക് അല്ലെങ്കിൽ എന്താന്നോ ആ ബുള്ളറ്റ് കൊണ്ട് നമ്മള് പെട്ടാനേ നമ്മൾ അടുത്തത് പോകുന്നത് ദാ എങ്ങോട്ടാണ് ഇന്നെങ്ങനെ പ്ലാൻ എങ്ങനെയാടാ പഹൽഗാം പഹൽഗാം ഏകദേശം 250 കിലോമീറ്റർ ഉണ്ട് ജമ്മുന്ന് അതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ച ടണലാണ് അത് വീണ്ടും നമ്മൾ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിപ്പോൾ ഒരു സ്ഥലം രണ്ട് പ്രാവശ്യം കവർ ചെയ്ത് പോകണ്ടല്ലേ പല സ്ഥലങ്ങളും അത് ചനാനി നിശ്രി ടണൽ എന്നറിയോ ഏകദേശം 9 കിലോമീറ്റർ ഉണ്ട് അപ്പോൾ വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്യാൻ പോവാം എന്താടാ അവസ്ഥ എന്റെ ഒന്നും പറയണ്ട ഒരാളെ പുതിയ വന്നായിരുന്നു പൊടിയിലേക്ക് എത്തി മഞ്ഞ് മഞ്ഞ് കിട്ടുന്ന് വിചാരിച്ച വന്നതാ ആദ്യം മണ്ണ് പിന്നെ മഞ്ഞ് ഒരു കാഴ്ച കാണിച്ചരാ യൂറോ തായ് എന്താന്ന നല്ല വെള്ളമുണ്ട് വെള്ളം നല്ല സ്പീഡ് നമുക്ക് ദൂരത്തുനിന്നാ നേരത്തെ അടുത്തെത്തിയപ്പോൾ കാണേണ്ടിയിരുന്നു നല്ല സ്പീഡ് തന്നെ ശ്രീനഗർ റോഡ് പൊടി നല്ല ഹൈവേ ആണ് പക്ഷെ നല്ല പണിയെടുക്കുക എന്നാലും ആഫീസ് കാ പറഞ്ഞോണോ ഹൈവേ ഇങ്ങോട്ട് പണി കഴിഞ്ഞാലേ മിന്നിച്ച് പോവാ 120-ൽ പോവാ ധാരണ എല്ലാവരും കാണുന്ന ശ്രീനഗറും ലഡാക്കും ഒന്നും അല്ല അതിലേക്ക് എത്തിപ്പെടുന്ന കാഴ്ചകൾ ആരും കാണിച്ചു തരില്ലല്ലേ ജസ്റ്റ് മഞ്ഞും ആ നല്ല റോഡൊക്കെ കാണിക്കും എല്ലാരെയും വിചാര എത്ര സിമ്പിൾ ആന്നാ ആണോ ഈ പറയും നല്ല സിമ്പിൾ ആ എന്നെ പറയും എത്ര ഒന്നാണ് താഴ്ച ഏകദേശം ഒരു 1.5 കിലോമീറ്റർ താഴ്ചയുണ്ടാവും ഇതിനൊക്കെ പോയാ പോയിട്ടോ കാസപ്പോ നൈസായിട്ട് പറ്റില്ലേ നല്ല ഹെവി ബ്ലോക്കാണ് പിന്നെ റിവേഴ്സ് ഒന്നുമില്ല ഇതിന് ഈ റൂട്ടിൽ റിവേഴ്സ് ഇല്ല എങ്ങനെയാണെങ്കിലും പോവാം ഇനി ഫുൾ നോക്കാണ് ഇവിടെ ഇടാൻ ടെന്റ് അടിച്ചില്ലേ നമ്മള് അതെ പിന്നോട്ടില്ല പുതിയ നിയാസ്ക വന്ന ദിവസം തന്നെ ലോക്ക് വന്ന ദിവസം തന്നെ ബ്ലോക്ക് ആ അപ്പൊ ബ്ലോക്ക് കഴിഞ്ഞിട്ട് നല്ല പോവാം വീഡിയോയിലൊക്കെ കാണുന്നപ്പോലെ ദുബായിട്ടില്ലാത്ത റോഡിലൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു 3 ആൾക്കാരെ കണ്ട് ഡൽഹിക്കാരാണ് ഇവര് കാശ്മീർ ടു കന്യാകുമാരി ആയി ആയേ അക്കനാം മുകുൽ ചഹാൻ മുകുൽ ചഹാൻ കാശ്മീർ ടു കന്യാകുമാരി ഹാജി ബൈ ബൈ ചാ താങ്ക് യു ഗുഡ് ലക്ക് താങ്ക് യു സാറേ സോറി വാസിത്തെ നടന്നാലോ ഏ
വിട്ടോ 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 ചക്കന്മാരെ സംഭവിച്ചിട്ടോ നീണ്ട 150 കിലോമീറ്റർ അല്ലേ ഉള്ള പൊടി എന്തന്നാന്റെ മേലൊക്കെ പറ്റല്ലേ പൊടി ലേശം കുറവുണ്ട് കുറച്ച് കഴിഞ്ഞാ സെറ്റ് ആക്കും ആശാൻ വന്ന ദിവസം നല്ല ദിവസാ സ്ഥലം കാണാൻ വന്നതാ ഇനി അങ്ങോട്ട് ഇനി ഒരു 1100 കിലോമീറ്ററും കൂടെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്താ വണ്ടിന്റെ അവസ്ഥ വാസിത്തെ വണ്ടി സെറ്റ് അല്ലേ പോന്നോ യാ ഗോ ഗോ എന്താ അവസ്ഥ ഇന്ന് റൈഡിങ് മാത്രം ഉണ്ടാവും സൈഡ് റോഡ് സൈഡൊക്കെ കണ്ടിട്ട് പേടിയാന്നല്ലേ എനിക്ക് കൊറേ വീഡിയോ ഉണ്ട് ഇതില്ലേ ഞാൻ ഇങ്ങനെ മ്യൂസിക് ഇട്ട് കൊടുക്കും ചെറിയൊരു ദൂരം കൂടെ ഇങ്ങനെ ഉണ്ടാവും വിചാരിക്കാം നമ്മള് കണ്ടില്ല കുറെ നേരം ഹിമാലയൻ ഓടിച്ചു ഇനി ബുള്ളറ്റിലേക്ക് നീങ്ങി കുറച്ചു നേരം ഓന് എടുത്തു മലപ്പുറം മലപ്പുറം ടീം ഞങ്ങള് കോഴിക്കോട് ഞങ്ങള് പഹൽഗാം കൊറേ ഇറങ്ങിയിട്ട് 10 ദിവസം മലപ്പുറം എവിടെയാ നിലമ്പൂർക്കാരാണ് വ്ലോഗിംഗ് ഉണ്ടോ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചിട് ബാക്കി അതിൽ കോണ്ടാക്ട് ചെയ്യാം ജേണി സാപ്പിയൻസ് ഓ വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് നേരെ അങ്ങോട്ടാ ലോക്കൽ ബസ്സാണിത് ഏ അറിയില്ല ഇയാളെപ്പോഴാ പോവാന്നറിയില്ല ഇവിടുത്തെ ചെറിയൊരു ലോക്കൽ ബസ് ഏ ഓനെ ആ രണ്ടെണ്ണത്തിന് ഇടുക്ക് കൂടെ ചെരിച്ചു കൊണ്ടുവരിക അപ്പൊ ചെങ്ങൈമാരെ നമ്മളിതാ ഒരു സ്ഥലത്തെത്തി പഹൽഗാമിലേക്ക് പോകുന്ന റൂട്ടാണ് ഓ അങ്ങനെ ഒരു സാധനം കാണിച്ചരാ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഇങ്ങനെ മരത്തിന്റെ മുകളില് കാണുവടോ ആപ്പിളാണ് ഇട്ടത് ഉള്ളിൽ കേറിയിട്ട് കാണിച്ചുതരാം അല്ലേ നമ്മള് ആപ്പിൾ തോട്ടത്തിലേക്ക് പോവാണ് നല്ല ഫ്രഷ് ആപ്പിൾ വാങ്ങാനും നല്ലോണം പറിച്ച് തിന്നല്ലേ പോയി നോക്ക ഫ്രഷായിട്ട് നമ്മൾ കിട്ടും ഓ സാധനം കാണിച്ചു ഫ്രഷ് ആപ്പിൾ ആസിത ഇങ്ങനെ കടിച്ചു തിന്നല്ലേ അയ്യോ അടിയിലത്തെ ഏ മരത്തുമ്പോ തന്നെ കടിച്ചു തിന്നത് ഒരു സാധനം എന്റെ അമ്മേ ത്തു അവിടെ ഉണ്ട് ഒരു ലോഡ് കൂട്ടിട്ട് പറിച്ചത് നേരെ അങ്ങോട്ട് പോവാ അസിത അപ്പൊ സാധനം കാണിച്ചു കൊടുക്കല്ലേ എന്താന്ന് കിലോ പത്ത് നാട്ടില് മാങ്ങ ഒക്കെ കൂട്ടിയിരുന്നോണല്ലേ പറിച്ചിട്ട് അതാണ് ഇവിടെ താപ്പിളിന്റെ അവസ്ഥ ചോദിച്ചപ്പോ 1 കിലോക്ക് 100 കേരളത്തിൽ 80 മുതൽ സ്റ്റാർട്ടിങ് ആലേ അച്ഛ ഇവിടെ ഫ്രഷ് ആയിരിക്കും ഏ ഫ്രഷ് കുറച്ചിന്നോ ഇതാണ് ആപ്പിൾ പറിച്ചോ തിരി ആ ഫ്രഷ് ആയിട്ടാ കടിച്ചൂട് ഏകോ സെറ്റാ കേരള സോ ബൈക്കേഴ്സ് യഹാ പേ കേരള കി ആതെ ഹൈ സെറ്റാ തവാസ അടുത്ത വർക്കി ഈ ആപ്പ് മാത്രം മധുരം ഉണ്ടോ ഒരു കടി എനിക്കോ എന്താ അവസ്ഥ ഒന്ന് വർക്ക് ചെയ്യാൻ പോവാണ് പോട്ടെ തിരിച്ചു വർക്ക്
അല്ലേ പെറുക്കില്ല പെറുക്കില്ല അവിടെ വെച്ച് കടിക്ക് അവിടെ വെച്ച് കടിക്ക് 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 അതാണ് ആടെ ചെമ്മരിയാടെ ചെമ്മരിയാടുകള് സമയം വരെ അങ്ങനെ നമ്മൾ പഹൽഗാം എത്തി. ഏകദേശം ഒരു 250 കിലോമീറ്റർ ഓടിയതിനു ശേഷം പഹൽഗാം എത്തിയിരിക്കുന്നു. നമ്മളിതാ പഹൽഗാം എന്ന് വീണ്ടും മേലോട്ട് പോവുകയാണ്. ആറൂ എന്ന് പറഞ്ഞൊരു വില്ലേജ് ഉണ്ട്. ആ വില്ലേജിൻ്റെ അടുത്ത് പോയിട്ട് ടെൻ്റ് അടിക്കാം. നമുക്ക് നോക്കാം, പോയി നോക്കാം. അതൊക്കെ തന്നെ അല്ലേ, അങ്ങനെയൊക്കെ തന്നെ അല്ലേ പരിപാടി. ഗായ്സ് ഇങ്ങോട്ട് നോക്ക്, ടെൻ്റ് അടിക്കാൻ പറ്റിയ സ്ഥലങ്ങൾ ഒരു രക്ഷയില്ല. അതിൻ്റെ അങ്ങോട്ട് ക്രോസ് ചെയ്താൽ ടെൻഡിങ്. എവിടെ അടിക്കുക, അതൊക്കെ ടെൻ്റ് അടിക്കുന്നതല്ലേ. ഇത് വല്ലാത്തൊരു വാലി തന്നെ കേട്ടോ ചെങ്ങൈമാരെ. അറിവ് വാലി എന്ന് പറയുന്നത് മൊത്തം ടെൻ്റ് പിന്നെ അതേപോലെ റിസോർട്ട് കാര്യങ്ങളാണ്. നല്ലൊരു ഹെവി സ്ഥലം തന്നെ. ആ ഒരു ഒറ്റ കിലോമീറ്ററോട് കഴിഞ്ഞാൽ ആ ജംഗ്ഷൻ, ആ വില്ലേജ് പോയി നോക്കാൻ എന്താ പരിപാടി ഉണ്ടാവുക. അങ്ങനെ നമ്മൾ അറു വാലി ഇതോ മഞ്ഞുമല കാണുന്നുണ്ടോ. ഇനി അങ്ങോട്ട് കാണേണ്ട സാധനമാണ് മഞ്ഞുമല. അപ്പോൾ ചെങ്ങൈമാരെ, നമ്മൾ ഇന്നലെ എത്തിയത് പഹൽഗാമിൽ നിന്ന് നേരെ മേലെ കയറി അറു വാലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അവിടെ ടെൻ്റ് അടിക്കാൻ വിചാരിച്ച സ്പോട്ടായിരുന്നു ഇത്. പക്ഷേ ഇവിടെ ഏകദേശം എത്രയായിരുന്നു, -6 ഒക്കെയാണ് ഇവിടുത്തെ ഇത് കാലാവസ്ഥ, തണുപ്പ്. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വേഗം റൂം എടുത്തു. നല്ല ഇരുട്ടായതുകൊണ്ട് റൂമിൻ്റെ വീഡിയോ ഒന്നുമില്ല. നേരെ രാവിലെ ഇതാ ഇപ്പോൾ ഇവിടെ ഫുള്ള് സൈറ്റ് സീയിങ് ആണ്. പിന്നെ അല്ലാതെ ജസ്റ്റ് ഒരു ട്രക്കിംഗ് ഉണ്ട്, നോക്കാം പോകാൻ പറ്റുമോ നോക്കാം. നേരെ തിരിച്ച് പഹൽഗാം പോവാം. പിന്നെ ഇവിടുന്ന് നമ്മൾ ജസ്റ്റ് കുറച്ച് മലയാളീസിനെ കണ്ടു. മലയാളീസ് തന്നെ പ്രത്യേകത ഉണ്ട്. നമ്മുടെ നാട്ടിലൊരു അത്താണി ഉണ്ട്, അത്താണി പോലെ തന്നെ കണ്ണൂരിലുള്ളത് അല്ലേ. കണ്ട പേരെന്തായിരുന്നു? ബഷീർ. നിങ്ങളെ? പ്രഗീൻ. ഇവർ രണ്ടാളും കണ്ണൂര്. നിങ്ങള്? ഞാനും ഇതുപോലെ ഒരാളും കൂടെ ഉണ്ട്, പാലക്കാട്. പാലക്കാട്. നിങ്ങൾ എങ്ങനെ എങ്ങനെയാണ് ഇത് വന്നത്? ആ അത്താണി കെയർ ഓഫ് ആണോ അതോ സ്വന്തം ഇഷ്ടത്തിന്? ഡ്രീം. ഡ്രീമിനൊന്നും ഒരു ലിമിറ്റും ഇല്ല. അതാണ് പട്ടാളക്കാരൻ പറഞ്ഞില്ലേ. ആ ഇന്നലെ പറഞ്ഞിരുന്നു എത്തും എത്തും ഉറപ്പാണ്. യൂട്യൂബ് ഉണ്ടല്ലേ. ഓക്കെ, യൂട്യൂബ് നമ്മളതില് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ എന്തായാലും കൊടുക്കും. കണ്ണൂർ തന്നെയല്ലേ കറക്റ്റ്? എവിടെയാ? പരിയാരം. എത്ര കൊല്ലായി ഡ്രീം വെച്ച് നടക്കുന്നത്? ഒരുപാട് കാലമായി. ഇവിടെ ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു 10-30 വർഷമായി. ഒരു യാത്രയിൽ തന്നെയാണ് എനിക്ക് ഈ ആക്സിഡന്റ് പറ്റിയത്. ഇങ്ങനെ ട്രാവലിംഗ് ഊട്ടി പോയിട്ട് വരുമ്പോ, അല്ല കൊടൈക്കനാലിൽ പോയിട്ട് വരുമ്പോ ആക്സിഡന്റ് പറ്റിയാണ്. ബൈക്കോ കാറോ? ജീപ്പിലാണ്. ജീപ്പിലാണ്. 22 വയസ്സാണ് പ്രായം. അതൊന്നും ഒരു ലിമിറ്റ് ഇല്ല എന്നുള്ളത് തെളിയിച്ചില്ലേ. മറ്റുള്ളവർക്കുള്ള പ്രചോദനം കൂടിയാണ്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് വീൽ ചെയറിലെ കർത്തുങ്കല നമ്മളായിരിക്കും. കാരണം അതെ, പെട്ടെന്ന് നോക്കണത്. അപ്പോൾ ഇവരെ കാണാൻ സാധിച്ചത് വലിയൊരു സന്തോഷം ഉണ്ട്. എന്താ വെച്ചാൽ ഈ വീൽ ചെയർ വെച്ചോണ്ടാണ് അവർ പോകുന്നത്. നമ്മളൊക്കെ ഈ ബൈക്ക് എടുത്തിട്ട് ഞങ്ങൾക്കുള്ള റിസ്ക് ആ കൊക്കയൊക്കെ കാണുമ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് പോകുമ്പം അതിനൊരു ബിഗ് സല്യൂട്ട്. അപ്പം നിങ്ങൾ മേലോട്ട് കയറാം. നാ മേലോട്ട് പോവാം. അരു വാലിൻ്റെ ആ ഒരു മനോഹാരിത അങ്ങനെ പറയാം അല്ലേ. അങ്ങനെയൊന്നുമില്ല മൊഞ്ച്. ഇതൊക്കെ ട്രക്ക് ചെയ്ത് കയറാനുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ ഒരു പ്ലാൻ ഉണ്ട്, 3 ദിവസം ട്രക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഒരു ചെറിയൊരു വില്ലേജും കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെയും കൂടെ പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് അതിനുള്ള സമയമല്ല. നമുക്ക് മേലോട്ട് മീൻസ് കർദുങ്ങളൊക്കെ എത്തണമെന്നുണ്ടെങ്കിലേ നടക്കൂല. അവിടെ പെട്ടെന്ന് ക്ലോസ് ആവുന്നതിന് മുന്നേ മേലെ പോകേണ്ടതുകൊണ്ട് പെട്ടെന്ന് കയറി പോകണം. അതോ ആ പോകുന്നുണ്ട് കുതിര. അതാ ട്രക്കിംഗ് ടീം പോകുന്ന ആ റോഡാൻ തോന്നുന്നു. ഓ കുതിരയെ വെച്ച് പോണേ. ഏ ഇവിടെ എത്തിയപ്പോ എന്നെ കിതപ്പാ മോനെ. വീണ്ടും വീണ്ടും മലയാളീസിനെ കണ്ടോണ്ടിരിക്കുകയാണ്. അതോ കാസർഗോഡ് എന്നൊരു ഫാമിലി. പേരെന്താ?
എന്റെ പേര് വേണു, ബാംഗ്ലൂരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഒറിജിനലി ഫ്രം കാസർഗോഡ്. ശരണ്യ, ഇവര് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആണല്ലേ? അതെ അതെ. ഒരു കുഞ്ഞു ട്രാവലർ ഉണ്ട്, എന്റെ പേരെന്താ? ഹലോ, നിഹാർ. ഷേക്കാൻഡ് കൊടുക്കാം. എന്റെ പേരെന്താ? കേദാർ. നിഹാർ, പോവാ. ഞങ്ങളെങ്ങോട്ടാ ഇനി അടുത്തെങ്ങോട്ടാ? ശ്രീനഗർ മേലോട്ട് കേറിയല്ലേ? അവിടെ തന്നെ. ഓക്കെ, എന്നാ ഹാപ്പി ജേണി. ഫാമിലിനെ കണ്ടതാ കോഴിക്കോട് നിന്ന്. ഫേസ് കാണിക്കുന്ന പ്രശ്നമുണ്ടല്ലോ, മാസ്ക് ഊരിക്കോ. എല്ലാരും കോഴിക്കോട്? കോഴിക്കോട് തന്നെ. പേരെന്താ? സഞ്ജൻ. രാജേശ്വരി. ദീപക്. പ്രവ്യ. ക്ലോഡിയ. അനിത്. ഞാൻ പേര് പറഞ്ഞോ, ചെലപ്പോ നിങ്ങൾ പറയുന്ന ഇപ്പൊ കേട്ടോളന്നില്ല, അതുകൊണ്ടാ. ചെറിയൊരു യൂട്യൂബ് വ്ളോഗ് ഒക്കെ ഉണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ട്രിപ്പ് തുടങ്ങിയപ്പോ. ട്രിപ്പൊക്കെ ഏകദേശം അവൻ പറഞ്ഞില്ലേ, ഒരു അറേ കൊല്ലായി. യൂട്യൂബ് ഒക്കെ ഇപ്പൊ തുടങ്ങിയതാ. ഇനി ആളുണ്ടാ? പേരെന്താ? ഗ്രിസ്. പുള്ളി തന്നെ. ഇനി നേരെ തിരിച്ചു പോവാണ്. കഴിഞ്ഞു നാളെ ഡൽഹി ഫ്ലൈറ്റാ. ഓക്കെ, എന്നാ ഓൾ ദ ബെസ്റ്റ്. ഫുൾ ഓഫ് മലയാളീസ്. ഓ, കണ്ണൂരുകാര്. ഏട്ടാ പേര് പറയേ. രാജേഷ്. ഈ വ്ളോഗ് മൊത്തം ഞാൻ പരിചയപ്പെടുന്നത് മാത്രമായിരിക്കും, ചെറിയൊരു വ്ളോഗ് ഉണ്ട്. നിങ്ങളുടെ പേരെന്താ? സുരേഷ് ബാബു. നാസർ. മൂന്നാളും കണ്ണൂര്. ഇരിട്ടി. ഇരിട്ടിക്കാരാണ് മെയിൻ വ്ളോഗേഴ്സ്, അറിയാലോ അല്ലേ? ഏ, മല്ലു, ഈ പുൽച്ചെട്ട്, അയൽവാസികളാല്ലേ? പിന്നെന്തു പറയാനാ. ചെറിയൊരു കാഴ്ച കാണിച്ചത്. ഓ, വെള്ളത്തിൽ വിക്കുവോ? വെള്ളത്തിൽ വിക്കരുത്. ഇതാദ്യമായിട്ടാട്ടോ കാണുന്നത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് കറക്റ്റ് മണ്ണിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെച്ചതാ പൈപ്പ്. എന്നിട്ട് ആ ഉറവേന്ന് വെള്ളം എടുക്കുക. എല്ലായിടത്തുനിന്നും പൈപ്പിട്ട് വലിക്കുന്നതിന് പകരം ഇവിടെതാ ഈ മണ്ണിൻ്റെ ഉള്ളിലേക്ക് കുത്തി വെച്ചതെന്ന് വെച്ചാൽ അവിടെ ഒരു ബായുണ്ട്, ഒരു ബയ്യുണ്ട്. ആള് പറഞ്ഞെന്നാ വിശുള്ളോട്ട് കുത്തി വെച്ച് ദൻ വെള്ളം എടുക്കുന്നത്. നല്ല ഫ്രഷ്, അയ്യോ നല്ല തണുപ്പുണ്ട് കേട്ടോ. അത് നോർമൽ, അത് നോർമലാണ്. അത് പൈപ്പിട്ട് പോകുന്നു. ആ സൈ വെള്ളം വന്ന് കുടിച്ചോ, ഇതാ ഫ്രഷ്. അപ്പോൾ നമ്മളിവിടെ ജസ്റ്റ് വെള്ളം കുടിക്കാൻ നിർത്തിയായിരുന്നു. നല്ല ഫ്രഷ് വാട്ടർ. ജസ്റ്റ് ഒരു വില്ലേജിലേക്ക് ഇറങ്ങിയാണ്. ഓ, താഴെ ചെറിയൊരു 5-ഓ 10-ഓ വീടുള്ളൊരു വില്ലേജ്, അത്രേ ഉള്ളൂ. തൊട്ട് താഴെയാണ് നമ്മളെ പാൽപ്പുഴ പോകുന്നത്. ജസ്റ്റ് അതിൻ്റെ അടുത്തേക്ക് ബൈക്ക് കൊണ്ടുപോകാൻ പറ്റുമോ നോക്കും കൂടാണ്. പറ്റെങ്കിൽ ഇവിടെ ടെൻ്റ് അടിക്കാൻ പറ്റുക, നമ്മളൊന്ന് ടെൻ്റ് അടിക്കും. ആ, കാമൻ ഫ്ലാറ്റ് പ്ലേസ്. കുളിക്കാൻ പറ്റിയ വെള്ളത്തിലിറങ്ങി ഒന്ന് കുളിക്കുകയും ചെയ്യും ഞങ്ങൾ. ഗ്രാമത്തിനുള്ളിൽ കൂടെ ഇങ്ങനെ വണ്ടി കൊണ്ടുവന്ന് ഇതൊക്കെ തന്നെ മതി പഹൽഗാമിൽ വന്നിട്ട്. ഫുള്ള് വേലി എത്തി ബ്ലോക്ക് ചെയ്തിട്ട് വണ്ടി അങ്ങോട്ട് കൊണ്ടാതിരിക്കാനാണോ? ഇത് പോയി നോക്കാം. ഇതോ ഒന്ന് ചാപ്പാടിനുള്ള ആള്. പറ്റൊക്കെ നമ്മൾ ഇന്ന് ഗ്രില്ലിടും അല്ലേ? അപ്പൊ നമ്മളെ പറഞ്ഞ പാൽപ്പുയ അല്ലേ പഹൽഗാമിലുള്ള? അങ്ങനെയാണോ അതിൻ്റെ പേര് എന്ന് അറിഞ്ഞൂടെ. നമുക്കത് കണ്ടിട്ട് അങ്ങനെ തന്നെയാണ്. നല്ല പച്ച കളറിലുള്ള വെള്ളം, നല്ല ക്ലിയർ വാട്ടർ. ഇതോ അതിൻ്റെ അടുത്തെത്തി. കുളിക്കാൻ പോവാ. ആഹാ, തൊട്ടടുത്ത്. അപ്പൊ നമ്മളെവിടെയുള്ള? നമ്മളൊരു കാശ്മീരി ചെറിയൊരു ഗ്രാമത്തില്, പഹൽഗാമില്. 400 ആൾക്കാർ. അപ്പൊ നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെടാം.
കാശ്മീരി അറിയാത്ത വാസിത്തി ഹിന്ദിയിൽ എന്തൊക്കെ തപ്പി പിടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കയറി പറ്റി. ഹിന്ദി മാലോ ഹിന്ദി മാലോ എടാ, ഇതെന്താടാ വീട് തന്നെ ക്യാമ്പിംഗ് സൈഡാ. ഇസ്കാ ഗരേ ഹമാരാ ഇസ ഇന്ന് താമസിക്കാൻ പോണ വീടാ. ഏ അമ്മോ ടെന്റ് അടിക്കാ, അമ്മോട് ടെന്റ് അടിക്കാ, ടെന്റാണ് ടെന്റ്. ഓ കാശ്മീരി കാവ, നമുക്ക് ഷോപ്പിൽ നിന്നല്ലേ കാശ്മീരി കാവ കിട്ടല്, ഒറിജിനൽ വീട്ടിൽ നിന്നുള്ള കാവ. പിന്നെ ഓരോ ബിസ്ക്കറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മൾ താമസിക്കുന്നത് കാശ്മീരിലെ ഒരു ബ്രോൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവരുടെ വീടിൻ്റെ ഉൾവശമാണിത്. ഉള്ളൊക്കെ നമ്മളെ പണ്ടത്തെ പാക്ക് എന്ന് പറയും, മരം കൊണ്ടുണ്ടാക്കിയ കാര്യങ്ങളൊക്കെയാണ്. ഇതിവിടുത്തെ ആൾ നേരത്തെ കാണിച്ചു തന്നു. ഇതിവിടെ മൊത്തമായിട്ടുള്ളൊരു ഹാളാണ്. ഇവിടാന്ന് തോന്നുന്നു ഇവിടെ എല്ലാവരും കൂടെ കൂടിയിരുന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നേരെ കൊണ്ടു വന്നാൽ കിച്ചൺ, കിച്ചണിൽ പക്ഷെ ഇങ്ങനെ ഒരു സൗകര്യം നമ്മളിതുവരെ പ്രതീക്ഷിച്ചില്ല. കിച്ചണിൽ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഇവിടെയും കിടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടി വി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതാ റാക്കിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് പാത്രങ്ങളുണ്ട്, നമ്മളെ വീട്ടിലൊന്നും കാണുന്ന വഴിയില്ല. ഒരുപാട് പാത്രങ്ങൾ, ഫുള്ളായിട്ട് പാത്രങ്ങളാണ്. നമുക്കില്ല ഭക്ഷണം വരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഒരാള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളിന്ന് ഒരു കാശ്മീരി ചങ്ങായിന്റെ വീട്ടിലല്ലേ, ഫാമിലിന്റെ കൂടെ ജസ്റ്റ് റോഡിന് അങ്ങോട്ട് പോയപ്പോ ഒരു വില്ലേജിലേക്ക് ഇറങ്ങിയായിരുന്നു. എവിടെയെങ്കിലും ടെന്റ് അടിക്കാൻ പറ്റുമോ, ഒരു പോയിന്റ് സൈഡിൽ ടെന്റ് അടിക്കാൻ പറ്റുമോ നോക്കി വന്നായിരുന്നു. പക്ഷെ അപ്പോൾ ഇവിടുന്ന് ഒരു ആത്മീനെ കണ്ട്, ഇവിടുത്തെ ഒരാളെ കണ്ട്, ആൾ പറഞ്ഞു ഇവിടെ നിന്നോ ആളുടെ വീടിൻ്റെ മുറ്റത്താണ് ടെന്റ് അടിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചെറുങ്ങനെ അവസാനിപ്പിച്ച് ഇതിൻ്റെ കണ്ടിന്യൂഷൻ നാളെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നാളെ വീണ്ടും കാണാം. ബൈ.